കോട്ടത്തറ പൂവാച്ചുള്ളി കോളനിയിലെ ശാന്തയും കുടുംബവും അന്തിയുറങ്ങുന്നത് ചോർന്നൊലിക്കുന്ന വീട്ടിൽ. 10 വർഷങ്ങൾക്ക് മുൻപ് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ വീടാണ് പല ഭാഗങ്ങളിലായി ചോർന്നൊലിക്കുന്നത്. കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിലുള്ള പൂവാച്ചുള്ളി കോളനിയിൽ താമസിക്കുന്ന ശാന്തയുടെ കുടുംബം വളരെ ദുരിതത്തിലാണ് കഴിയുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള പഞ്ചായത്ത് നൽകിയ കോൺക്രീറ്റ് വീടാണ് താമസിക്കാൻ കഴിയാത്ത വിധം ചോർന്നൊലിക്കുന്നത്. അതോടൊപ്പം തന്നെ നനഞ്ഞു കുതിർന്ന ചുമരുകളിൽ നിന്ന് ഷോക്കടിക്കാറുണ്ടെന്നും രാത്രികാലങ്ങളിൽ മഴ പെയ്യുമ്പോൾ ചോർന്നൊലിച്ച് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നും ഇവർ പറയുന്നു. കോടിക്കണക്കിന് രൂപ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനായി ഗവൺമെന്റ് മുടക്കുമ്പോഴാണ് ഇവർക്ക് ഈ ദുരവസ്ഥ. നിരവധി തവണ പുതിയ വീടിനായി അധികൃതരെ സമീപിച്ചെങ്കിലും പരിഹാരമൊന്നും തന്നെ ഉണ്ടായില്ലെന്നും ഇനിയെങ്കിലും തങ്ങളുടെ ദയനീയ സ്ഥിതി കണക്കിലെടുത്ത് ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ഇവർ പറയുന്നു. ഡോക്ടർമാരൊക്കെ ഇന്നാണ് ഇപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഇതാക്കുമ്പോ ഇന്നാണ് ഇപ്പൊ വിളിച്ചപ്പോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങക്ക് പിന്നെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വല്ല പ്രളയം ഫസ്റ്റ് പ്രളയം വന്നില്ലേ, അന്നേരം വെഹിക്കിൾ മണ്ണെല്ലാം ഇടിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ സ്കൂളിലല്ലായിരുന്നു, അതിന്റെ ഇതില് കൊറേ പിന്നെ 10,000 രൂപയെല്ലാം പാസ്സായിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നെ എന്നിട്ട് 10,000 രൂപ പാസ്സായിട്ട് മെമ്പർ തന്നെ ചോദിക്കാൻ പോയി, ഇവർക്ക് എന്തിനാ പൈസ, ഇവർക്കൊന്നും പിന്നെ വെള്ളം കേറൂല, ഇവരെ വീട് കുന്നിന്റെ മുകളിലല്ലേ. വയനാട് വിഷൻ, കോട്ടത്തറ.